ഗായ്സ് വെൽക്കം ടു സ്റ്റാൻഡപ്പ് ടു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്ന ഡെയിലി വീഡിയോസ് വേണം, പബ്ലിക് ചാനലിലേക്കൊക്കെ വോയിസ് ഒക്കെ ഇടുന്നുണ്ട്, എന്നാലും ഡെയിലി വീഡിയോസുകളുണ്ടാവും. അപ്പോൾ ഇന്നലെ സി പി ഐ ഡാറ്റ വന്നപ്പോൾ കുറേ ആൾക്ക് ഡൗട്ട്, ബുള്ളിഷ് അല്ലേ, ഇൻഫ്ലേഷനൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ, അപ്പോൾ ബുള്ളിഷ് ആണോ, നമ്മൾ കറൻ്റ് ഷോർട്ട് ഓപ്ഷൻസ് നോക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. മാർക്കറ്റിലേക്കുള്ള ഒരു നല്ല ന്യൂസുകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, റീറ്റെയിലേഴ്സ് ബുള്ളിഷാകുന്ന സമയത്ത് നമ്മൾ എന്നും ഒന്ന് സേഫായിട്ട് നിൽക്കണം. ഏകദേശം 25 നിന്ന് നമ്മൾ 20-30K വരെ കണ്ട സ്ഥിതിക്ക് ഇനി ഒരു ഒരു കുറച്ചും കൂടി നമ്മുടെ വെയിൽസൊക്കെ ബൈ ചെയ്യുന്ന സെറ്റപ്പിലെത്തുമ്പോൾ നമുക്ക് വീണ്ടും വേണ്ട സ്പോട്ടുകളും വേണ്ട കാര്യങ്ങളൊക്കെ നടത്താം. കറൻ്റ്ലി 30K തന്നെ നിൽക്കുന്നതുകൊണ്ട് ഒരു 20 മിനിമം ഒരു 28 എങ്കിലും വരേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ എപ്പോഴാണ് നമ്മുടെ ഈ ഒരു ബിയറിഷ് തോട്ട് മാറുക എന്ന് പറഞ്ഞാൽ, 32K വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഈ ഒരു ബിയറിഷ് തോട്ട് വരെ നിൽക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ, ഇപ്പം ഇന്നലെ നിങ്ങൾ മൺഡേ സ്വീപ്പ് കണ്ടു, 31K തൊട്ടു, അത് നമ്മൾ വോയിസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു, പബ്ലിക്കിലും ഇനി ഷെയർ ചെയ്യാനുണ്ടാവും. 31K വോയിസ് സ്വീപ്പ് എന്ന് പറയുന്നത് 31K നമ്മുടെ മൺഡേ സ്വീപ്പ് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം തന്നെ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 31K എന്ന റിജക്ഷൻ ഉണ്ടാകുന്ന സ്ഥിതിക്ക് 32K അറ്റംപ്റ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബിയർ ടീംസാണ് ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു 28K കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സ്പോട്ട് ബൈയിങ് ഓപ്ഷൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഒരു 28 ഒരു 77K BTC വന്നതിന് ശേഷമേ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുവരെ നമ്മൾ കറൻ്റ് നോക്കേണ്ടത് BTC ഏകദേശം ഒരു 29-30K റേഞ്ചാണ്, ഐ മീൻസ് 28 റേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എന്നിട്ട് മതി സ്പോട്ട് ഓപ്ഷൻസ്, എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സ്പോട്ട് ഏതെല്ലാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ AI കോയിൻസും ZK റോളപ്സ് കോയിൻസും കുറച്ചധികം സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. അത് കുറേ ആൾക്കാർക്ക് റീബൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെന്തായാലും നോക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മെയിൻ കോയിൻസ് BNB കുറച്ചധികം നമ്മൾ ഡൗൺ ട്രെൻഡ് കാണിച്ചതാണ്, ബിനാൻസിൻ്റെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ അതിലും രണ്ടാമത് റീബൈ ഉണ്ടാവും. എന്തായാലും സ്പോട്ട് അപ്ഡേറ്റ്സുകൾ ഇനി എന്തായാലും നമ്മുടെ പ്രീമിയം ചാനലിൽ ഇടാം കേട്ടോ, കാരണം നിങ്ങൾക്കും വേണം. പക്ഷെ നിങ്ങളോട് ഞാൻ പറയും, നമ്മൾ ഇന്നലെ പ്രീമിയം മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ BTC അനാലിസിസ് കുറച്ച് റെഡിയായി വരുന്നുണ്ട്. അത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിന് അറിയാം. അപ്പോൾ അവിടെയുള്ളൊരു കോൺഫിഡൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, അടുത്ത ബുൾ മാർക്കറ്റ് നമുക്ക് ഓരോരുത്തർക്കും പിടിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കറൻ്റ് BTC പോക്ക് അനലൈസ് അനുസരിച്ചാണ്. അപ്പോൾ ഇത് ഗുണം ചെയ്യുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ, ഹാൾവിങ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ 24-25 റീജിയനിൽ ഒരു വീണ്ടും ഒരു ഓൾ ടൈം ഹൈക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, 2019-20-21 റേഞ്ചിൽ നമ്മൾ ഒരു ഓൾ ടൈം ഹൈ കണ്ടപ്പോൾ പലരും വളരെ ലേറ്റായി പോയി. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നമ്മളിനി സജീവമായിട്ട് ഒരു പിന്തുടർന്ന് പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ഗ്രൂപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ലോങ് ടേം മെമ്പർഷിപ്പ് നമ്മൾ വളരെയധികം റേറ്റ് കുറച്ച് നൽകുന്നുണ്ട്. കാരണം എല്ലാവർക്കും ട്രേഡിംഗ് ഓപ്ഷൻസ് നടക്കണമെന്നില്ല, എല്ലാവർക്കും ഡെയിലി ട്രേഡ് നടക്കണമെന്നില്ല. അപ്പോൾ അവർ വരും ന്യൂസ് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BTC അപ്ഡേറ്റുകൾ, ചെറിയ സ്പോട്ട് ട്രേഡ് മാത്രം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ട ചെറിയ റേറ്റിലുള്ള ഒരു ലോങ് ടേം മെമ്പർഷിപ്പൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ തുടങ്ങണം. ചില ആൾക്കാർ വിചാരിക്കും കുറച്ച് വൈകിട്ട് നമുക്ക് നോക്കാം, കുറച്ച് വൈകിട്ട് നമുക്ക് പോകാം, എന്തിനാണ് വെറുതെ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇനിയും 24K 2024 ആകാൻ ഒരുപാട് സമയമെടുക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാമല്ലോ, അതിന് മുമ്പ് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, നമ്മളത് കണ്ട് ശീലാക്കണം. അതിന് വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, കൂടെ ഉണ്ടാവണം. ബുൾ മാർക്കറ്റ് കിട്ടിയിരിക്കും. നമ്മുടെ വ്യൂവേഴ്സായ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 100% ഞാൻ ഉറപ്പ് തരികയാണ്, അടുത്ത ബുൾ മാർക്കറ്റ് നമുക്ക് കറക്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വേണ്ട, കാരണം ഇനിയും ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു ബേസിക്കിലേക്ക് വരാനുണ്ട്. എന്തെല്ലാം കോയിൻസ് ഉണ്ട്, ഫോക്കസ് ചെയ്യേണ്ട കോയിൻസ് ഏതെല്ലാമാണ്, ഡെയിലി കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമുക്ക് ആഗ്രഹമുണ്ടോ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനൊക്കെ, പക്ഷേ അവർ ചിലപ്പം അവർക്ക് ഈ ഒരു ഇത്രയും ഒരു 10 മിനിറ്റ് വീഡിയോസൊക്കെ ചിലപ്പോൾ കാണാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി അപ്ഡേറ്റ്സുകൾ നമുക്ക് നൽകാൻ പറ്റും. അത് വളരെ ഓപ്ഷൻസ്, വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. കാരണം
അത് വെച്ച് നമുക്ക് പതിയെ പതിയെ ക്രിപ്റ്റോ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ല കാര്യമാണ്. നിങ്ങളാൽ പറ്റുന്ന കൂട്ടുകാരോടും കറന്റ്ലി നമുക്ക് ഒരിക്കലും ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ചില ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് വാ ക്രിപ്റ്റോയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് വലിയ എമൗണ്ട് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലല്ല, ഒരു സേഫ് ഇൻകം നമുക്ക് കിട്ടുന്ന ഒരു 10,000 ഒരു 500 നമുക്ക് മാറ്റി വെക്കുന്ന സെറ്റപ്പിലേക്ക്, നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന പൈസ മാറ്റി വെക്കുന്ന സെറ്റപ്പിലേക്ക് ഒരു സേഫ് സൈഡ് ഡെപ്പോസിറ്റ് പരിപാടി അതൊരു ശീലമാക്കി കൊണ്ടുവരുന്ന രീതിയിലേക്ക് നിങ്ങളെ കൂട്ടുകാരെയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും പറയാനുള്ളത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് ആവേശമാവരുത്, ആവേശം ഉണ്ടാവരുത്, വീട് വിറ്റിട്ട് മറ്റുമല്ല നമ്മൾ ക്രിപ്റ്റോ വാങ്ങേണ്ടത് എന്നും കൂടി ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ബൈ.